നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ വീണ്ടും യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആരവത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നും നാളെയുമായിട്ട് യു സി എല്ലിൽ വമ്പൻ പോരാട്ടങ്ങൾ നടക്കുകയാണ്. ഇന്നത്തെ മത്സരങ്ങളുടെ ഷെഡ്യൂളൊന്ന് നമുക്ക് എടുത്തു നോക്കണം. ലയണൽ മെസ്സിയും കിലിയൻ എംബപ്പയും ഒക്കെ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു മത്സരമുണ്ട്. കൂടാതെ ഇന്നാണ് ലിവർപൂളും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. മുഹമ്മദ് സലായും ലൂയി സുവാരസും ലിവർപൂളിൻ്റെ രണ്ട് ലെജൻഡുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരം എന്ന നിലയിൽ കൂടി ഇത് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഇന്നത്തെ മത്സരങ്ങളുടെ ഷെഡ്യൂളിലേക്കൊന്ന് പോകാം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:15 രണ്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് ബെസിക്ടാസ് വേഴ്സസ് സ്പോർട്ടിംഗ് മത്സരമാണ്, മറ്റൊന്ന് ക്ലബ് ബ്രൂഗ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരം. ഫെറാൻ ടോറസിന് പരിക്കേറ്റത് സിറ്റിക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. താരത്തിന് കുറച്ചധികം നാളുകൾ പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. ഷാക്തർ ഡൊണെക്സ് വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 നടക്കുന്നു. അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ 12:30 ഈ കളി. അറിയുക, ഷാക്തർ ഡൊണെക്സ് കഴിഞ്ഞ യു സി എല്ലിൽ 2 തവണ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയിട്ടുള്ള ടീമാണ്. റയൽ ആവട്ടെ ഇപ്പോൾ ഷെരീഫ് ടെർസാപ്പോളിനോട് പരാജയപ്പെട്ട് യു സി എല്ലിൽ ഒരു അത്ര സുഖകരമല്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലുമാണ്. അതുകൊണ്ടൊരു കടുത്ത പോരാട്ടം അവിടെ പ്രതീക്ഷിക്കുന്നു. അതേസമയത്ത് തന്നെ പി എസ് സിയും ആർ ബി ലൈപ്സിഗും തമ്മിൽ ഏറ്റുമുട്ടുന്നു. പി എസ് സി കഴിഞ്ഞ മത്സരം മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയിരുന്നു എന്നുള്ളത് കൊണ്ട് അവർ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ലൈപ്സിഗ് ആവട്ടെ കളിച്ച 2 മത്സരങ്ങളും പരാജയപ്പെട്ട് ഒരു പോയിന്റ് പോലുമില്ല. ലൈപ്സിഗിന് മുന്നോട്ട് പോകാനുള്ള ആ ഒരു പ്രതീക്ഷ നിലനിർത്തണമെങ്കിൽ ഈ മത്സരത്തിൽ നിന്ന് ഒരു പോയിന്റെങ്കിലും അറ്റ്ലീസ്റ്റ് സമനിലയെങ്കിലും പിടിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു കടുത്ത പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ പി എസ് സിക്ക് ഇന്ന് നെയ്മർ ജൂനിയർ കളിക്കാനുണ്ടാവില്ല. അതേ സമയത്ത് തന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡും ലിവർപൂളും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. തീർച്ചയായിട്ടും ക്ലോപ്പും സിമയോണിയും തമ്മിൽ തന്ത്രങ്ങളും മറുതന്ത്രങ്ങളുമായിട്ട് കളിക്കളത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോൾ തീവാറുന്ന പോരാട്ടം ആരാധകർ പ്രതീക്ഷിക്കുന്നു. ഇന്റർ മിലാനും ഷെരീഫ് ടെർസാപ്പോളിസും തമ്മിൽ അതേ സമയത്ത് ഏറ്റുമുട്ടുകയാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് ഇപ്പോൾ ഷെരീഫ് ടെർസാപ്പോളിസ് ഗ്രൂപ്പ് ഡിയിൽ 1-ാമത് നിൽക്കുകയാണ്. ആ ഒരു ഡ്രീം റൺ അവർക്ക് തുടരാൻ കഴിയുമോ, നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതേസമയത്ത് അയാക്സും ഡോട്ട്മുണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. എഫ് സി പോർട്ടോ മിലാനെ നേരിടുകയാണ്. അതേസമയത്ത് തന്നെ തീർച്ചയായിട്ടും മിലാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 മത്സരങ്ങളിലും അവർ പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവർക്ക് വർഷങ്ങൾക്ക് ശേഷമുള്ള യു സി എല്ലിലേക്കുള്ള മടങ്ങി വരവ് ഒരു ദുരന്തമായി മാറാതിരിക്കണമെങ്കിൽ അവർക്ക് വിജയിച്ചേ പറ്റൂ. അതുകൊണ്ട് ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണത്. ഇതൊക്കെയാണ് ഇന്നത്തെ മത്സരങ്ങൾ. തീവാറുന്ന പോരാട്ടങ്ങളുണ്ട്. ഫുട്ബോൾ പ്രേമികൾക്ക് ഉറക്കമില്ലാത്ത രാത്രി തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.